ഇവിടെ നമ്മൾ ദൈവപുത്രന്മാരായിരിക്കുന്നത് കൊണ്ട് പുത്രന്മാർ എങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു എന്നാണ് പറയുന്നത്. റോമലേഖനം 8-ാം അധ്യായത്തിൽ ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. റോമലേഖനം 8-ാം അധ്യായം നമുക്ക് ഒത്തിരി സംശയം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു, ദൈവാത്മാവ് നടത്തും. 14 മുതൽ ദൈവാത്മാവ് നടത്തുന്നതിന് ദൈവത്തിൻ്റെ മക്കളാകുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിൻ്റെ ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അമ്പാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളാകുന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടെ സാക്ഷ്യം പറയുന്നു, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അപ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ അവകാശം എന്താണെന്നറിയാമോ? തേജസ്സാണ്. തേജസ്, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ അവകാശം സ്വർഗത്തിൻ്റെ തേജസ്സാണ്. തേജസ്കരിക്കപ്പെടുകയാണ്. ഇവിടെ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഉടനീളം പറയുന്നതാണ്, അവൻ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നമ്മൾ അവകാശികളായതുകൊണ്ട് ഇവിടെ മുന്നോട്ടുള്ള വാക്യങ്ങളിൽ തന്നെ 29-ാം വാക്യത്തിൽ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ഈ വാക്യം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു വന്നവൻ അതോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നിങ്ങളുടെ ചുറ്റുപാട് നോക്കുക, സകലവും. ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രസംഗം, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്തോ ഈ സകലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഒരു ടെലിവിഷൻ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഒരു ടെലിവിഷനിൽ ഒരു ദുബായ് ബേസിലൊരു പാസ്റ്റർ, എനിക്ക് അറിയത്തില്ല അങ്ങനെ ടെലിവിഷൻ. ഒന്നാമത്തെ കാര്യം എൻ്റെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല, എവിടെയോ ചെന്നപ്പോൾ കണ്ടതാണ്. കണ്ടപ്പോൾ ഇതാണല്ലോ കർത്താവെ കാണേണ്ടി വന്നതെന്ന് ആലോചിച്ച് പോയി. സ്വന്തം പുത്രനെ ആദരിയാതെ തനിക്ക് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു വന്നു സകലവും. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും നോക്കിക്കുക, സകലവും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെയും സകലവും. നിങ്ങൾക്ക് കാറാണോ ആ കാറ് സകലവും, വീടാണോ വീട് സകലവും, സകലവും എന്തോന്ന് സകലവും, അതാണ് ഇവിടെ പറയുന്നത്. ചുമ്മാ വെറുതെ ദൈവവചനത്തെ കോട്ടിമാറ്റുന്നത് ദൈവം എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളാരും വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? അവൻ വിളിച്ചവരെ മുന്നയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതായത് അവൻ മുന്നറിഞ്ഞവരെ എന്ത് ചെയ്തു? വിളിച്ചു. ആരിലൂടെയാണ് വിളിച്ചത്? യേശുവിലൂടെ. വിളിച്ചവരെ നീതീകരിച്ചു. എങ്ങനെ നീതീകരിച്ചു? സ്വന്തം പുത്രനെ നൽകിക്കൊണ്ടാണ് നീതീകരിച്ചത്. യേശുവിനെ നൽകിക്കൊണ്ടാണ് നമ്മളെയൊക്കെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് അവൻ നീതീകരിച്ചത്. നീതീകരിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ നൽകി തന്നവൻ, അതോടുകൂടെ സകലവും. എന്താണ് അതിൻ്റെ അപ്പുറത്തേത്? നീതീകരിച്ചവരെ എന്ത് ചെയ്യാൻ പോകുന്നു? തേജസ്കരിക്കാൻ പോകുന്നു. ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നത് നീതീകരിച്ചവരെ ദൈവം വഴിയിലിട്ടേക്കത്തില്ല, തേജസ്സിൽ കൊണ്ടുപോകുന്നത് വരെയും അവനെ വഴിയിലിട്ടേച്ച് കളയത്തില്ല. നിന്നെ നീതീകരിച്ചെങ്കിൽ, അതിനുവേണ്ടി സ്വന്തം പുത്രനെ നൽകിയെങ്കിൽ, അതോടുകൂടെ അതിനപ്പുറത്തുള്ള സകലവും എന്താണ് ആത്യന്തികമായ തേജസ്കരണം വരെയും നിനക്ക് നൽകാതിരിക്കുമോ എന്നാണ് ഈ ചോദ്യം. നമുക്കൊരുക്കിയിരിക്കുന്ന അവകാശം അതാണ്. നമുക്കൊരുക്കിയിരിക്കുന്ന അവകാശം ഇവിടുത്തെ ഒരു കാറോ വീടോ ഒന്നും അല്ല. ഇവിടെ ജീവിക്കാൻ നമുക്ക് വീട് വേണം, ഇവിടെ ജീവിക്കാൻ നമുക്ക് വല്ല ഭക്ഷണം വേണം, ഇച്ചിരിയൊക്കെ മതി. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും, ചിലപ്പം ഈ പിശാജ് പറയുന്ന ഒത്തിരി കള്ളത്തരങ്ങളുണ്ട്, അത് നമ്മൾ വിശ്വസിക്കരുത്. പിശാജ് പറയുന്നത് ഇപ്പോഴുള്ള ശമ്പളത്തിൻ്റെ 3 ഇരട്ടി ഉണ്ടെങ്കിലേ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ്. സത്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ശമ്പളത്തിൻ്റെ പകുതിയെ ഉള്ളെങ്കിലും നമ്മൾ ചത്തുപോകത്തൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ 3 ഇരട്ടി ഉണ്ടെങ്കിൽ കുറേയേറെ ആവശ്യമില്ലാത്ത സാധനമൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടും, അതൊരു ഒരു ബാധ്യതയുമാകും. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ജീവിക്കാൻ ഇത്രയ്ക്ക് ഇത്ര കാര്യങ്ങളൊക്കെ മതി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അല്ലാതെ മോഹിക്കാനല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മോഹിക്കുകയാണെങ്കിൽ എന്താ മോഹിക്കേണ്ടത്? ഈ ചില്ലറ കാര്യങ്ങളൊന്നും അല്ല മോഹിക്കേണ്ടത്, തേജസ്സാണ് നമ്മൾ മോഹിക്കേണ്ടത്. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൻ്റെ തേജസ്, അതാണ് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ അവകാശം എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതുവരെ നമ്മൾ പ്രിവിലേജസിനെ കുറിച്ച് പറഞ്ഞു. എല്ലാവരുടെയും പ്രശ്നം എന്നറിയാമോ? എനിക്ക് ലഭിക്കാനുള്ളതിനെക്കുറിച്ച് എല്ലാം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു, പ്രവേശനം നൽകിയിരിക്കുന്നു, സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, തേജസ് നൽകിയിരിക്കുന്നു, വെരി ഗുഡ്, ഓ പ്രൈസ് ദി ലോർഡ്, എന്നാൽ പിന്നെ കാണാം. ഇന്ന് സഭയിലെല്ലാം ഇതേ പറയത്തുള്ളൂ. പക്ഷേ പുത്രനെങ്കിൽ അവകാശികളാണ്, പുത്രനെങ്കിൽ ഉത്തരവാദിത്വവും ഉണ്ട്.
When you become a child of God, you are responsible. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ വിട്ടുകളയരുത്. വിട്ടുകളയരുതെന്നല്ല, ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാണ്, എല്ലാവരും കിട്ടാനാണ് വരുന്നത്. എല്ലാവരും അങ്ങനെ പ്രസംഗിക്കുന്നതും, യേശു നീ യേശുവിനെ അംഗീകരിച്ചാൽ ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്, നിനക്ക് വീട് തരാൻ, കാറ് തരാൻ യേശു വന്നിട്ടുണ്ട്, നിനക്ക് വാങ്ങിച്ചോണ്ടെന്ന് പോയച്ചാൽ മതി. സാന്റാക്ലോസ് ആണോ യേശു കർത്താവ്? യേശു സാന്റാക്ലോസ് അല്ല പ്രിയമുള്ളവരെ. അവൻ നിങ്ങളുടെ പിതാവുകയാണെങ്കിൽ നീ ഒരു വീട്ടിലേക്ക് കയറുകയാണ്. വീട്ടിൽ കയറിയാൽ വീട്ടിൽ ഉത്തരവാദിത്വമുണ്ട്. വേദപുസ്തകം പഠിപ്പിക്കുന്നതിന് നേരെ വിപരീത ഇവർ പറയുന്നത്, കർത്താവ് പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിച്ചാൽ എന്തൊക്കെ കളയണമെന്ന്. ഇവിടെ ഉള്ളൊരു പ്രസംഗിക്കുകയാണ്, ഒരുവൻ യേശുവിനെ അനുഗമിച്ചാൽ എന്തൊക്കെ കിട്ടുമെന്ന്. കർത്താവ് പ്രസംഗിച്ചാൽ എന്താണ്? ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ചോദിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുമ്പോൾ അവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളെയും, അവൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും നിലങ്ങളെയും വിട്ടുകളയാത്തവനെ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. വിട്ടുകളയുന്ന കാര്യമാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇവിടെ എല്ലാവരും കിട്ടുന്ന കാര്യമാണ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആള് കൂടണമെങ്കിൽ അങ്ങനെ വേണം, അത്രേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ആൾക്കൂട്ടത്തിനകത്തൊന്നുമല്ല കാര്യം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞൊരു മാസമാണ്, ഗുഡ് ന്യൂസ് വീക്കിലി, അതിനകത്ത് ഞാൻ എല്ലാ ആഴ്ചയിലും എഴുതുന്നുണ്ട്. എൻ്റെ ടൈമിൻ്റെ നല്ലൊരു ജീവിതത്തിന് നല്ലൊരു ഭാഗം ചിലവഴിക്കുന്നത് ആ ഒരു ആർട്ടിക്കൽ എഴുതാൻ വേണ്ടിയാണ്. അത് മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, അത് എനിക്ക് ഭയങ്കര പ്രയോജനമായതുകൊണ്ടാണ്. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും, അത് വേറെ കാര്യം. എല്ലാ ആഴ്ചയിലും രണ്ട് മൂന്ന് ദിവസങ്ങൾ ശരിക്കും ദൈവസന്നദ്ധയിലിരിക്കാൻ കർത്താവ് എന്നെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ആർട്ടിക്കൽ എഴുതാനായിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. ഇത് പഠിക്കുന്നതുകൊണ്ട് 37 വർഷമായിട്ട് ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. ഇന്നും ദൈവവചനത്തോളം എന്നെ സന്തോഷിപ്പിക്കുന്ന വേറെ ഒരു സാധനം, ഒരു കാര്യവും എനിക്കില്ല. അതിനകത്ത് ഞാൻ ഒരിക്കൽ ഈ കഴിഞ്ഞ ദിവസം എഴുതിയ ഒരു ആർട്ടിക്കിനകത്ത് ഞാൻ ഒരു ചെറിയൊരു കൊട്ടേഷൻ, ഒരാൾ പറഞ്ഞൊരു കൊട്ടേഷനാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, എ ചർച്ച് ഈസ് ഗ്രോയിങ് നോട്ട് വെൻ യുവർ ചർച്ച് ഹാൾ ഈസ് ഫിൽഡ് വിത്ത് പീപ്പിൾ, ബട്ട് വെൻ ദ പീപ്പിൾ ആർ ഫിൽഡ് വിത്ത് ജീസസ്. സഭ വളരുന്നത് സഭയ്ക്കുള്ളിൽ ആള് കൊണ്ട് നിറയുമ്പോഴല്ല, സഭ വളരുന്നത് സഭയിലെ ആളുകളുടെ ഉള്ളിൽ യേശു നിറയുമ്പോഴാണെന്ന്. ഇന്ന് സഭയ്ക്കുള്ളിൽ ആൾ കൂട്ടുന്ന കാര്യത്തെക്കുറിച്ച് ആൾക്കാർക്ക് ചിന്തയുള്ളൂ. അതുകൊണ്ടാണ് ഈ വഴുക പരുവത്തിലുള്ള വേദപുസ്തക വിപരീതമായ പ്രസംഗങ്ങൾ കൊണ്ട് ആളുകളെ കൂട്ടാനായിട്ട് നോക്കുന്നത്. കർത്താവ് പഠിപ്പിച്ചു ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എന്തൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും, എന്തൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ഞാൻ ആഫ്രിക്കയിൽ ചെന്ന സമയത്ത് എനിക്കൊരു വലിയ ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു, അവിടെങ്കിലും പ്രോസ്പെരിറ്റി പ്രസംഗിക്കണമെന്ന്. കാര്യം പാവങ്ങളല്ലേ. അപ്പോഴാണ് ഞാൻ ആലോചിച്ച്, ഈ ആഫ്രിക്കയെക്കാൾ പ്രോസ്പെരിറ്റി, ആഫ്രിക്കയെക്കാൾ പുവറായിട്ടുള്ള ആളുകളുടെ അടുത്താണ് കർത്താവ് പ്രസംഗിച്ചത്. എന്നിട്ട് പോലും കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ ഇതൊക്കെ ചെയ്യണമെന്ന്. കാര്യം അതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കർത്താവ് നിർവഹിച്ചു തരും, അത് വേറെ കാര്യം. പക്ഷെ ആവശ്യമല്ലല്ലോ ഇന്നിപ്പോൾ ആൾക്കാർ വന്ന് പ്രസംഗിക്കുന്നത്. നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എന്ത് വേണേലും മോഹിച്ചോ എന്നൊക്കെ അല്ലേ പറയുന്നേ. അത് വേദപുസ്തകത്തിൽ എങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്? മോഹിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. ഇഷ്ടംപോലെ മോഹിച്ചോളാണ്. ഏതാ ശരി? നിങ്ങൾ ആര് പറയുന്നതാണ് വിശ്വസിക്കുന്നത്? വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. വഞ്ചിക്കപ്പെട്ടു പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഉത്തരവാദിത്വത്തെക്കുറിച്ചോ അറിയാതെ കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് യേശുക്രിസ്തുവിനെ ഒരു സാന്റാക്ലോസിനെ പോലെ കണക്കാക്കി നിങ്ങൾ പോകരുത്. When you enter into a home, you have responsibilities. എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ വലിയൊരു വാൾ ക്ലോക്ക്, അവിടെ ഞാൻ പറയും ഒരു വാൾ ക്ലോക്ക്, എൻ്റെ വലിയ വാൾ ക്ലോക്ക് അവിടെ ഇരിപ്പില്ല. ഞാൻ പറഞ്ഞു സപ്പോസ് എൻ്റെ വീട്ടിൽ ഒരു വാൾ ക്ലോക്ക് ഇരിപ്പണമെന്ന് വയ്ക്കുക. ഇറ്റ്സ് വെരി ബിഗ്. അങ്ങനല്ല, ഇൻഫാക്റ്റ് അതൊന്നും എൻ്റെ മനസ്സിനെ അത്ര സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ സപ്പോസ് ആ ക്ലോക്ക് നിന്നിരിക്കുകയാണെന്ന് വെച്ചോ, കാരണം അതിനകത്ത് ബാറ്ററി ഇല്ല. നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു പോയി ടൗണിൽ പോയി ഒരു ബാറ്ററി വാങ്ങിച്ച് ആ ക്ലോക്കിനകത്ത് ഇട്ടേച്ചാൽ നിങ്ങൾ വീട്ടിൽ പോകത്തുള്ളോ? ഇല്ല. ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് നോട്ട് മൈ ഹൗസ്. ഞാനിവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നെന്നുള്ളതേ ഉള്ളൂ എന്നാൽ നിങ്ങൾ പറയത്തുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വാൾ ക്ലോക്ക് ഓടാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ ഒരു പക്ഷേ വണ്ടി എടുത്തുകൊണ്ട് പോയി ബാറ്ററി വാങ്ങിച്ച് അത് ഫിക്സ് ചെയ്ത് നിന്നിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്? അത് എൻ്റെ വീടാണ്. എൻ്റെ വീടാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. സന്ദർശകർക്ക് ആ ഉത്തരവാദിത്വം ഇല്ല. ഇനി സഭയിലെ പറ്റുന്ന പ്രശ്നം എന്നറിയാമോ? സഭയിലെല്ലാവരും സന്ദർശകരാണ്. അതുകൊണ്ട് എന്താ ഇവിടെ വന്ന് പ്രാപിച്ചേച്ച് പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഇവിടുത്തെ ഇവിടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എന്താ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും സന്ദർശിച്ചേച്ച് പോവുകയാണ്. പ്രിയമുള്ളവരെ, സഭയിൽ സന്ദർശകരായി വരാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ സഭയുടെ അംഗങ്ങളാണെങ്കിൽ, അത് നിങ്ങളുടെ കുടുംബമാണെങ്കിൽ ഉത്തരവാദിത്വമുണ്ട്. യു ഹാവ് റെസ്പോൺസിബിലിറ്റീസ്.
ദൈവ രാജ്യത്തിൽ സഭയിലെ കാര്യം ഞാൻ അതിൻ്റെ ഏറ്റവും താഴത്തെ പടിയാണ് പറഞ്ഞത്. നിങ്ങളൊരു ലോക്കൽ സഭയുടെ അംഗമാണെങ്കിൽ ആ ലോക്കൽ സഭയുടെ ആവശ്യങ്ങളിൽ നിങ്ങൾ ഉത്തരവാദിയാണ്. അതുപോട്ടെ, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സകല വ്യാപ്തിക്കും നിങ്ങൾ ഉത്തരവാദികൾ, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ യേശു കർത്താവിനെ അംഗീകരിച്ച് ഈ ദൈവരാജ്യത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ എങ്ങനെങ്കിലും എനിക്കങ്ങ് ചെല്ലണമെന്ന് മാത്രമുള്ളതല്ല ചിന്ത. ബാബുചെറിയാൻ പാസ്റ്റർ പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ ട്രാൻസ്പോർട്ട് ബസ്സേ നമ്മൾ കയറിക്കഴിഞ്ഞാൽ, ഇപ്പം ഈ ലിമിറ്റഡ് സ്റ്റോപ്പൊക്കെ ഉണ്ടല്ലോ, മിക്കപ്പോഴും അത് സമയത്ത് നിർത്തത്തില്ല, സ്ഥലത്ത് നിർത്തത്തില്ല. അങ്ങനെ ഞാനൊരു ഒന്നര മണിക്കൂർ നോക്കിയിരുന്ന് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഞാൻ ചുമ്മാ ഇങ്ങനെ കൈ കാണിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് നിർത്തുമെന്ന് ചിന്തിച്ചില്ല, നിർത്തി അങ്ങ് കയറി. കയറിക്കഴിഞ്ഞ് എൻ്റെ ചിന്ത എന്താ, ഇനി ഇതെങ്ങ് നിർത്തരുതെന്ന, ഇനി പെട്ടെന്ന് അങ്ങ് പോകണം, എവിടെങ്കിലും ആ ഡ്രൈവർ ഒന്നുകൂടെ നിർത്തിയ, ഇതെന്തോ ലിമിറ്റഡ് സ്റ്റോപ്പാ എന്ന് അവിടെ ഇരുന്ന് ചോദിക്കാൻ എനിക്ക് മടിയില്ല. കാര്യം എനിക്ക് അങ്ങ് ചെല്ലണമെന്നുള്ളതല്ലാതെ വേറെ ആഗ്രഹമൊന്നും എനിക്കില്ല. ഇതുപോലെ വിശ്വാസികളിൽ പലർക്കുമല്ല മിക്കവർക്കും, എനിക്കങ്ങ് ചെല്ലണം. പ്രിയമുള്ളവരെ, നിനക്കങ്ങ് ചെല്ലണമെന്നുള്ളത് മാത്രമല്ല, ദൈവരാജ്യത്തിൽ അനേകരെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്തം കൂടെ നിനക്ക് ഉണ്ട്. അത് നീ മനസ്സിലാക്കണം. അല്ലാതെ എനിക്കങ്ങ് ചെല്ലണമെന്ന് വെച്ച് ഞാനങ്ങ് ആരാധിച്ച് കർത്താവ് വല്ല വിധേനയും മരിച്ചോണ്ടിരിക്കുന്ന പുനരുദ്ധാനം പ്രാപിക്കണം, ബാക്കിയുള്ളവരൊക്കെ ചത്താലും വേണ്ടുകര, പോയാലും നരകത്തിൽ പോയാലും വേണ്ടുകര എന്ന് ചിന്തിച്ചുള്ള ഒരു ജീവിതം ഒരു പുത്രൻ്റെ ജീവിതമല്ല. If you are a child of God, you have responsibilities. നിങ്ങളൊരു ദൈവവൈദ്യരാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ദൈവ പൈതങ്ങളായി നമ്മൾ വന്നെങ്കിൽ ദൈവസഭയെക്കുറിച്ച് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒന്ന് പത്രോസ് 4:10 ഓരോരുത്തരും ലഭിച്ച ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായിക്കൊണ്ട് ആയി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഓരോരുത്തർക്ക് ലഭിച്ച ദൈവകൃപയുടെ, ഒന്ന് പത്രോസ് 4:10 ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. അന്യോന്യം ശുശ്രൂഷിപ്പാനാണ് ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അന്യോന്യം ശുശ്രൂഷിപ്പാനാണ് ദൈവം നമ്മളെ സഭയിലാക്കിയിരിക്കുന്നത്. അല്ലാതെ എല്ലാം സ്വീകരിക്കാനല്ല, കൊടുക്കാനാണ്. നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്, സ്വീകരിക്കുകയല്ല. നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിക്കുമല്ലോ, പാസ്റ്ററെ വയറ്റുവേദനയാണ് പ്രാർത്ഥിക്കണേ. അപ്പോൾ പാസ്റ്റർ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും, കർത്താവേ പെയിൻ ഗോ അവേ, കം അഗെയിൻ അനദർ ഡേ. അത് പറയാൻ കഴിയുമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം പിന്നെയും വയറ്റുവേദന വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വയറ്റുവേദന വന്നാലും കണ്ണിന് വേദന വന്നാലും കാലിന് വേദന വന്നാലും പാസ്റ്റർ പ്രാർത്ഥിച്ചോണം. നിങ്ങളെന്താ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാത്തത്? പ്രിയമുള്ളവരെ, ഈ പിള്ളേരായിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് അവർ റിസീവ് ചെയ്യുക, പക്ഷേ പ്രായമാകുമ്പോൾ നമ്മൾ കൊടുത്തു തുടങ്ങുക. ഇന്നും സഭയിലെല്ലാം കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണേ. നിങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ എനിക്ക് വേണ്ടി. നിങ്ങൾക്ക് ലഭിച്ച വിവിധമായ ദൈവകൃപയുടെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ചെല്ല ഈ മെഡിക്കൽ കോളേജിലും ക്യാൻസർ വാർഡിലൊക്കെ ഒന്ന് ചെല്ല്, പോയി ഒന്ന് പ്രാർത്ഥിക്ക അവർക്ക് വേണ്ടി. ഈ ജയിലുകളിലൊക്കെ ഒന്ന് ചെല്ല്, പോയി ഒന്ന് പ്രാർത്ഥിക്ക അവർക്ക് വേണ്ടി. നിങ്ങളുടെ വിശ്വാസികൾ മറ്റുള്ളവർക്ക് വേണ്ടി, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി, അവർക്കൊരു സാന്ത്വന വചനം കൊടുക്കാനായിട്ട്, ഭവനത്തിൽ പ്രശ്നങ്ങളുള്ള എത്രയോ സഹോദരന്മാരെ അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട്, കുഞ്ഞുങ്ങളിൽ നിന്ന് ഉപദ്രവം നേരിടുന്ന മാതാപിതാക്കൾ, ഇന്ന് തിരിച്ചൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ, റിബല്യസ് ആയിട്ടുള്ള പിള്ളേർ, അവരുടെ കൂടെ ഇരുന്നൊരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക, അവരോട് അല്പം ദൈവവചനം ഒന്ന് സംസാരിക്കുക, നിങ്ങളൊന്ന് പങ്കുവെക്കുക മറ്റുള്ളവർക്ക്. ചിലരുടെ ഇന്ന് സ്റ്റേജിൽ കയറി നിന്നാലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, ശുശ്രൂഷ തുടങ്ങേണ്ടത് സ്റ്റേജിലൊന്നുമല്ല, ശുശ്രൂഷ തുടങ്ങേണ്ടത് ഒന്ന് നിങ്ങളുടെ വീട്ടിൽ, പിന്നെ നിങ്ങളുടെ അയൽവക്കത്ത്, മറ്റുള്ള സ്ഥലങ്ങളിൽ. അന്യോന്യം ശുശ്രൂഷിപ്പിൻ, റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ മകനാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഉത്തരവാദിത്തം ഉണ്ട്. നിങ്ങൾ മറന്നു പോകരുത്, ഇന്ന് ഉത്തരവാദിത്തമുള്ള മക്കളാകാൻ നമുക്ക് തീരുമാനമെടുക്കണം. അല്ലാതെ ഓരോ സമയത്തും പാസ്റ്ററെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്ററെ എത്ര പേർക്ക് വേണ്ടി നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് വെറുതെ വിടരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിക്കത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞത്, ഇങ്ങനെ എന്തിനെ മനുഷ്യനെ എന്തിനു ഇത്രമാത്രം ഈ കാര്യങ്ങൾ? ഇനോ നിങ്ങൾ എന്തുകൊണ്ട് വളരുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? ഇനിയിപ്പോൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുകയാണ് ആവശ്യം.
Elleri di luar utara baditam. Kariam, nama kerthau berarai. Aman berim ball. Aman da sanitiatil. Berunggaya ahi cellyan ada yang agerda. Aman ini mendi. Dewi berahijat ini mendi. Hal galan neri kundi cellyan ahi dikanam. Nama kariin oda. Ecto udah berahit. Roma leganam. Randa mati ahi dende. Iribati nahada mati. Wakieng gula baiche. Nyanan de. Wakle awasan bikin. Roma leganam. Randa mati ahi dende. Iribati nahada mati. Wakieng. Ninggal nimittam, dewa-tinna nama, jahadikilah deh, dusi keperan dengannya, erdiri kena dengannya. Pavlos, Yahudin marai, alagal orang, samsaari kena, tapi saya, ini dewa makhluk orang, anak-anak leh ninggal dekannya. Ninggal nimittam, dewa-tinna nama, jahadikilah deh, dusi keperan. Ini bahagutnya, nyan kuduri kena, Malayalam tele title, apa ente peri galah erida, anak. Ni orang magan anak kita, ini yang baru illa. Apen de peri galah yang baru illa. Do not spoil the name of your father. Magan anak kita, ni nak utri padavi galon da, utri utra bahadit tenggalon da. Ini lori gayri orkanam, lori gayan apa cahilam. Ni ini mitam, dewata ini nama, dusi ke perubahan ini agerida. Indo subisiasa malah ikut ini agat, nama lori neri lori neri tiom beri perasaan mandangan di jodih jadi galah illa orang berai. Pandok eh. Yuktiwaada itu ni kaya orang dah iranu, ada kat tenggaranu. Yang aku kolej loko pergi itu samai itu, nama loko fighti itu orang itu pergi ke apologetics oke iranu. Yang aku kolej loko pergi ke ini, kolej students ni ada kiri wacan loko kerja ini jadi orang. Apa loko Kristia Maya, yang I used to preach to many students ni loko preach itu samai itu, nama loko manusia ni apologetics orang. Enggan sastra, Mumbai orang, tempat orang berdebat dengan nama loko jodoh orang dari cerewa adam yuktiwaada. Ini ni oke, anak nama loko fighti itu orang. Ini pun orang tu beri bishaya main lah. Ini benda kalau orang lu subjek yang beraya mau membentuk kawalan apa ini? Ni paling ini adalah kalau mana tu orang beri nunda, orang tuila. Orang beri nunda. Kunjeng, ni paling ini hukum ceria. Pasai. Inna ada ni ada sahaja ada dia beri nunda. Ida lalu ini subjek syarat ini etiom beri tada saman beri nunda. Am I right? Subjek syarat ini tada sam ini pol filosofi allah. Subjek syarat ini tada saman beri nunda teologi allah. Subjek syarat ini tada saman beri nunda anak anak widya biasa mana orang tu allah. Subisiasat ini dah innta teras mandang dari amau, sahaja mila hatta jiwi denggalan. Ni dayu bayi dalan angel, apun de peri galah yang baharilah. Ende pidaan de peri galan jadi, saya pun endina jiwi kene. Angan de jiwi tu illa, angan de jiwi tu seria agat illa, seria agat itu nolal, adu de jiwi tu malilah. If you want to live in the kingdom of God, live like Jesus. Dayuwa rahasia tu jiwi kian denggal agri kene angel, apun de pola jiwi kena. Makanya pola yang mana jiwikan? Apanya pola jiwikan? Nampaknya nanti loko yang anak kita arya amal, gram anggal itu, saya ni gram amat itu baru ada halan. Ipo ni gram amat itu thamasi kena. Gram amat itu dengannya thamasi kena, ni kisstom, adu dengannya continue ya na. Ini kita agresif, ini kita tahun ini berani kisstom tu illa. Ini kita city anggota saya kita boleh marah tu illa. City waran tu lama ni saya berani illa. Pasal ini kita gram amat ini panggil sahukyom, sugom, undum, urik ini pertama tu illa, orang dah agat illa. Adu pola orang berani orang mana sila agat illa. Pasal Gramat ini ada perhatian yang teriama. Entah nada lelal orang yang teriama, entah apa nama teriama, entah apa ni peri berani bual, entah orang berhumaan yang mana orang orang kena orang. Pasai, adat itu, aduh beli orang responsibility yang kuda. Entah apa ni banyak orang general sahaja, lelal orang kaji kari kari kori kori kori. Tapi jangan kuda teriapa tu. Kuda ti langgil, awal berani. Mena apa ni mohon orang dengan apa berani ambatun. Kadang-kadang apun cahidu denda ano, aduh dengannya mohonin cahidu ilanggil apun dia nama dusi ke pergi ana. Idu boleh, ninggal office ilu ninggal betul oke jellim bol, macam tu lalagal la arti jellim bol. Yesu enggane eda beru mo, aduh boleh eda betul ilanggil. Ninggal nimittam dewata ina nama jahatikal le dayil dusi ke pergi ana. Enda wakil awasan bikat pergi bolori. Inna ninggal tiri ceri enda daya. Ya tharthi enggal, amane kaikondu, amane nama televisyen segina, everkum, dayu makkalaguan, amane tiga hari engkau tu, everkum, panakar kalla, pawanggal kum, pandidar kum, matra malla, pameran mal kum, India kar kum, matra malla, Afrika kar kum, Tiruvananthapuram kar kum, endi matra malla, pada India le, oleh gramanggal le, mula gothranggal kum, endi, arkum. Aman dayu makalaguan, amane kaikondu amane nama televisyen segina, everkum, dayu makalaguan, aman. Ati kaharian kau itu, adukon da priyamalu beri surga til, elah jahadikalin dan semua elah fasha kalin dan semua
ഉള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് വലിയ സന്തോഷത്തോടുകൂടെ അതിലൊരു ഭാഗമായി നമുക്കും കൂടെ കയറി ചെല്ലുവാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. എന്നാൽ എങ്ങനെയാണ് അവനെ കൈക്കൊള്ളുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവമക്കളായി തീരുന്നത്? എല്ലാവർക്കും അധികാരമുണ്ട്, പക്ഷേ ദൈവമക്കളായി തീരണമെങ്കിൽ അവനെ കൈക്കൊള്ളണം, ഉള്ളിലേക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ വളർന്നതുകൊണ്ടോ പള്ളിയിൽ പോകുന്നതുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഹു ഈസ് എ ക്രിസ്ത്യൻ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഹു ഹാസ് ക്രൈസ്റ്റ് ഇൻ. ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തു ഉള്ളിലുള്ള വ്യക്തിയാണ് ക്രിസ്ത്യാനി. ക്രൈസ്റ്റ് ഇൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആരും ക്രിസ്ത്യാനിയല്ല. അവനെ കൈക്കൊണ്ട്. ഇന്ന് പലപ്പോഴും ചർച്ചിയൻസിനെ നമുക്ക് കാണാം, അവരുടെ ഉള്ളിൽ ചർച്ച ഉള്ളത്, അല്ലാതെ ക്രൈസ്റ്റ് അല്ല ഉള്ളത്. നമ്മൾ ചർച്ചിയൻസ് അല്ല, നമ്മൾ ക്രിസ്ത്യൻസ് ആണ്. നമ്മുടെ ഉള്ളിലുള്ളത് സഭയല്ല, നമ്മുടെ ഉള്ളിലുള്ളത് സംഘടനയല്ല, നമ്മുടെ ഉള്ളിലുള്ളത് ലോകമല്ല, നമ്മുടെ ഉള്ളിലുള്ളത് ക്രിസ്തുവാണ്. ഇഫ് യു ആർ ക്രൈസ്റ്റ് ഇൻ, യു ആർ എ ക്രിസ്ത്യൻ. അവനെ കൈക്കൊണ്ട് അവൻ്റെ അവനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ പാപത്തിൻ്റെ ബാക്ടീരിയാസിനൊന്നും ഉള്ളിൽ കടന്നിരിക്കാൻ പറ്റത്തില്ല, അത് തന്നെ പുറത്തു പോകും. നമ്മുടെ കോപവും ക്രോധവും നമ്മുടെ ശാഠ്യവും ദ്വന്ദ്വപക്ഷവും എല്ലാം പുറത്തു പോകുന്നത് നമ്മൾ കണ്ടറിയാനായിട്ട് പറ്റും. ഈ ആൻറ്റിബയോട്ടിക് ഭയങ്കര ശക്തമായ ആൻറ്റിബയോട്ടിക്കാണ്. നമ്മുടെ കോപമൊക്കെ ഇറങ്ങിപ്പോകും നമുക്ക് തീർത്തും കാണാം. അന്നേരം നമ്മൾ പറയത്തില്ല ഇതെനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണെന്നൊന്നും. എത്ര പാരമ്പര്യമായിട്ട് കിട്ടിയതാണെങ്കിലും യേശു ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ കോപമൊക്കെ ഇറങ്ങിപ്പോകും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവനെ കൈക്കൊള്ളുമ്പോൾ അവൻ്റെ നാമം എൻ്റെ മേൽ വിളിക്കപ്പെടുകയാണ്. ഐ എം നോ മോർ സാജു ആഡം, ഐ എം സാജു ജീസസ്. യേശുവിൻ്റെ പേരെൻ്റെ മേൽ വന്ന് വീഴുകയാണ്. അതാണ് എനിക്ക് അധികാരം തരുന്നത്. ആ അധികാരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ദൈവത്തിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഐ ഹാവ് ആക്സസ് ടു വേർഡ്സ് ഗാഡ്. എനിക്കിപ്പോൾ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഷെയിം ഒന്നുമില്ല. എനിക്ക് ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ആരെങ്കിലും നീ ആരാടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവവതിലാണെന്ന് എനിക്ക് പറയാൻ കഴിയും. എന്താ തെളിവെന്ന് ചോദിച്ചാൽ മാറുപിളർന്ന് എനിക്ക് കാണിക്കാൻ പറ്റും യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. ആ ബോധ്യം എനിക്കുണ്ടായിരിക്കണം. അത് കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത ആരും ക്രിസ്ത്യാനിയല്ല. പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ അടുത്ത് ദേവാലയത്തിൻ്റെ മണ്ഡപത്തിൽ നിൽക്കുന്നതായ സമയത്ത് ആ ലെയ്മാൻ അവന് ഭിക്ഷ യാചിക്കുമെന്ന് ചിന്തിച്ച് അവൻ ചോദിക്കുമ്പോൾ പത്രോസ് അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെ നോക്കുക, ലുക്ക് ആൻഡ് ടു അസ്. എന്നെ നോക്കാൻ പറയാൻ കഴിയുന്നവനെ ക്രിസ്ത്യാനിയാകത്തുള്ളൂ. എന്നെ നോക്ക് എന്ന് പത്രോസ് പറയുമ്പോൾ, എന്നെ നോക്ക് എന്ന് യോഹന്നാൻ പറയുമ്പോൾ, നോക്കിയപ്പോൾ അവൻ കണ്ടത് പത്രോസിനെയോ യോഹന്നാനെയോ അല്ല, നോക്കിയപ്പോൾ അവൻ കണ്ടത് യേശുവിനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളെ നോക്കുക, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നീ നോക്കിയാൽ വെള്ളിയും പൊന്നും കാണാൻ പറ്റത്തില്ല, പക്ഷേ ഞങ്ങൾക്കൊന്നുണ്ട്, ഒന്ന് നോക്ക്, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നമ്മളെ നോക്കുമ്പോൾ വെള്ളിയും പൊന്നും കാണുന്നതല്ല ആവശ്യം, നമ്മെ നോക്കുമ്പോൾ യേശുവിനെ കാണാനിടയാകണം. അതാണ് ഇൻടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് അധികാരമെന്ന് പറയുമ്പോൾ. എനിക്ക് ലജ്ജിക്കേണ്ട കാര്യമില്ല, എൻ്റെ കയ്യിലെ മോതിരമല്ല അതിൻ്റെ തെളിവ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശുവാണ് അതിൻ്റെ തെളിവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ്റെ അധികാരം അവൻ നമുക്ക് നൽകുമ്പോൾ അവൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ്? പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇനി ഞാൻ പാപത്തിൻ്റെ അടിമയല്ല, പിശാചിൻ്റെ അടിമയല്ല, ഞാൻ പിശാചിൻ്റെ അടിമയല്ല. എനിക്ക് പാപത്തിന്മേൽ ജയം നേടാൻ കഴിയും. എല്ലാവരും ഒന്ന് പറ, ഞാൻ പാപത്തിൻ്റെ അടിമയല്ല, എനിക്ക് പിശാചിൻ്റെ മേൽ ജയം നേടാൻ കഴിയും. കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഞാൻ അവകാശിയാണ്. വരാൻ പോകുന്ന ആ ലോകത്ത് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന തേജസ്സിൻ്റെ അവകാശം എനിക്കുണ്ട്. ഹല്ലേലൂയ. ആ തേജസ്സിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. എന്നെ നീതീകരിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിയാതെ എനിക്ക് വേണ്ടി നൽകിയവൻ എന്നെ വഴിയിലിട്ടിട്ട് പോകത്തില്ല. ഞാൻ അവകാശിയാണ്, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയാണ്. എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തേജസ്സിൽ ചെന്നെത്തും വരെയും കർത്താവ് എന്നെ വഴിയിലിട്ട് പോകത്തില്ല. അവൻ എന്നെ നീതീകരിക്കാൻ സ്വന്തം പുത്രനെ ആദരിയാതെ എനിക്ക് വേണ്ടി നൽകിയെങ്കിൽ തേജസ്സിലെത്തും വരെയും അവൻ അതെനിക്ക് നൽകും. ആ തേജസ്സാണ് നമ്മൾ നോക്കേണ്ടത്. പുത്രനാണെങ്കിൽ, പുത്രനാണെങ്കിൽ ഉത്തരവാദിത്തമുണ്ട്. പദവികളെ കുറിച്ച് പറയുമ്പോൾ മാത്രം കൈയടിച്ചാൽ പോരാ, ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തം നമുക്ക് ലഭിച്ച ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം. ഭൂമിയിൽ കർത്താവ് എന്നെ ആക്കിയിരിക്കുന്നത് എനിക്ക് വേണ്ടി ജീവിക്കുവാനല്ല,
ഭൂമിയിൽ യേശുവിനെ ഞാൻ ഭൂമിയിലായിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണ്. ഐ വോണ്ട് ടു ലിവ് ഫോർ അതേഴ്സ്. അതാണ് എൻ്റെ ഉത്തരവാദിത്വം. എൻ്റെ ഉത്തരവാദിത്വം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയാണ്. എനിക്കിത് കിട്ടി, എനിക്കിത് കിട്ടിയെന്ന് പറയാനല്ല, എന്നെ കിട്ടാൻ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്, കൊടുക്കാൻ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതാണ് ഉത്തരവാദിത്വം. കിട്ടുന്നത് ഉത്തരവാദിത്വമല്ല, കിട്ടുന്നത് പദവിയാണ്. പക്ഷേ പദവി മാത്രമല്ല ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം എന്താണ്? കൊടുക്കുന്നതാണ്. ഇന്ന് തൊട്ട് കൊടുത്തു തുടങ്ങ്, എല്ലാം കൊടുത്തു തുടങ്ങ്. നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് കൊടുത്തു തുടങ്ങ്, നിങ്ങളുടെ പണം മറ്റുള്ളവർക്ക് കൊടുത്തു തുടങ്ങ്, നിങ്ങളുടെ ആത്മീയത മറ്റുള്ളവർക്ക് കൊടുത്തു തുടങ്ങ്, നിങ്ങളുടെ സ്വാന്തനത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് കൊടുത്തു തുടങ്ങ്, നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് കൊടുത്തു തുടങ്ങ്. ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. അപ്പൻ്റെ പേര് കളയരുത്. അപ്പൻ എന്ത് ചെയ്യും അത് മാത്രമേ ചെയ്യാൻ എനിക്ക് അവകാശമുള്ളൂ. എന്നെ കാണുന്ന ഒരു വ്യക്തിയും നീയാണോടാ ക്രിസ്ത്യാനി എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. മാറു പുലർന്ന് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഞങ്ങളെ നോക്കുക എന്ന് പറയുന്ന പോലെ എന്നെ നോക്ക എന്ന് പറയുവാൻ കഴിയുന്ന ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം എല്ലാവരും. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ യഥാർത്ഥത്തിൽ യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞോ, അതോ ഇപ്പോഴും കയ്യിൽ ആൻറ്റിബയോട്ടിക് വെച്ച് പാട്ട് പാടുന്നത് പോലെയോ, കയ്യിൽ ആൻറ്റിബയോട്ടിക് വെച്ച് ആരാധിക്കുന്നത് പോലെയുള്ളോ? കർത്താവേ, പല സമയത്തും നീ എൻ്റെ ഉള്ളിലുള്ളതായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല കർത്താവേ എന്ന് പറയാൻ നമ്മൾ ഒരു വിനയം കാണിക്കുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും കോപവും ക്രോധവും ശാഠ്യവും ദ്വന്ദ്വപക്ഷവും അസൂയയും പകയും പിണക്കവും ഒക്കെ കിടക്കുക കർത്താവേ. കർത്താവേ, ഇതൊക്കെ വിട്ടുപോകാത്തത് നീ യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി, ഇന്ന് പകലുകാലം കർത്താവേ, ഇന്ന് പകലിൽ നീ ഒന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു വരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഹൃദയത്തിൻ്റെ ആഴത്തിൽ എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, ഞാൻ പലപ്പോഴും ആൻറ്റിബയോട്ടിക് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ, പാട്ടുപാടിയതേ ഉള്ളൂ, ഇന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ബാധമെന്ന് കർത്താവിനോട് പറ, കർത്താവേ എൻ്റെ ഉള്ളിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ കർത്താവേ, എൻ്റെ ഉള്ളിൽ നീ ഒന്ന് വസിക്കണമേ കർത്താവേ, എൻ്റെ ക്രോധത്തെ, എൻ്റെ കോപത്തെ, എൻ്റെ അസൂയയൊക്കെ നീ ഒന്ന് എടുത്ത് കളയണമേ കർത്താവേ, എന്നിൽ വളർന്നു വരുന്നതായ ദുഷ്ട ബാക്ടീരിയകളെ എല്ലാം ഇന്ന് നീ ഒന്ന് നശിപ്പിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. നമ്മുടെ പദവികൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. പക്ഷേ അതിലുപരിയായിട്ട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. കർത്താവേ, ഞാൻ ഇന്നലെ വരെയും സ്വീകരിക്കണം, കിട്ടണം കിട്ടണം. എൻ്റെ ഉപദേശിമാരും മറ്റുള്ളവരും വന്നവരും എല്ലാം പറഞ്ഞത് കിട്ടും കിട്ടുമെന്ന. പക്ഷേ കർത്താവേ, ഇന്ന് മുതൽ ഞാൻ കൊടുക്കാൻ തുടങ്ങുകയാണ് കർത്താവേ. ഞാൻ എൻ്റെ സമയം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങുക, എൻ്റെ ആരോഗ്യം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങുക, എൻ്റെ പണം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങുക, എൻ്റെ പ്രാർത്ഥന ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങുക, എൻ്റെ വാക്കുകൾ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങുക. എൻ്റെ ഉത്തരവാദിത്വം, ദൈവസഭയിലെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ പോകുന്ന സഭയിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. നിന്റെ ദൈവരാജ്യത്തിൻ്റെ ആ അംഗമെന്ന നിലയിൽ നിന്നെ പ്രതിനിധീകരിക്കുവാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് കർത്താവേ. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. എത്ര പേര് പറയും? കരങ്ങളെ ഉയർത്തി കർത്താവ് പറയും, കർത്താവേ, ഞാൻ കിട്ടുന്നവൻ മാത്രമല്ല കൊടുക്കുവാൻ തീരുമാനമെടുക്കുന്നു, എൻ്റെ സമയം കൊടുക്കാൻ തീരുമാനമെടുക്കുന്നു, കഷ്ടപ്പെടുന്നവരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു, രോഗികളായ ആളുകളുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി വിടുതൽ ഏറ്റെടുക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നു കർത്താവേ. എൻ്റെ അപ്പൻ്റെ പേര് ഞാൻ ഒരിക്കലും കളയത്തില്ല. നിങ്ങളൊന്ന് പറ കർത്താവേ, എൻ്റെ അപ്പൻ്റെ പേര് ഞാൻ ഒരിക്കലും കളയത്തില്ല. നിനക്കിഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യത്തില്ല, നിനക്കിഷ്ടമില്ലാത്ത ഒരു ജീവിതവും ഞാൻ ജീവിക്കത്തില്ല. നീ എൻ്റെ ദൈവം, നീ എന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇനി മുതൽ പഴയ സാജു ആദമല്ല, ഞാൻ സാജു ജീസസാ. നിൻ്റെ നാമം എൻ്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.